നമസ്തേ, ബേബി അമ്മാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാം. അത് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് കൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബദാം, പിന്നെ പീനട്ട്, കടല അല്ലെങ്കിൽ കപ്പലണ്ടി എന്നൊക്കെ പറയും, പിന്നെ കാഷ്യു, അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലുള്ളത് ഓൾറെഡി ചെറുതാക്കിയതാണ്. നമുക്ക് ഈ കടലയും ഈ ബദാമും നല്ല വറവിന് എടുക്കുമ്പോൾ താമസം വരും, അതുകൊണ്ട് നമുക്കത് രണ്ടും ഹാഫാക്കിയിട്ട് ചെറിയ കത്തി കൊണ്ട് ഹാഫാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ബദാം കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് നല്ല വറവായി കിട്ടും. അതുപോലെ കടിക്കുമ്പോഴും ഇങ്ങനെ ആക്കുമ്പോൾ നല്ല സ്വാദ് ഉണ്ടായിരിക്കും നമ്മുടെ ഈ സ്വീറ്റിൽ. നമ്മുടെ ബദാമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി പാനിലേക്ക് ഒരു ഇത്തിരി ഒരു ചെറിയ സ്പൂണുണ്ട്, ഇത്ര മതി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അധികം വറവാവണ്ട, നമ്മൾ പായസത്തിലേക്കൊക്കെ വറക്കുന്ന പോലെ വറവാവണ്ട. നമ്മുടെ ആ പച്ചച്ചവ ഒന്ന് വിട് വേണ്ടു, കാരണം നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കാനാണല്ലോ. അതുകൊണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബദാമും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബദാം നല്ലപോലെ വറവായിട്ടുണ്ട്. ഇത് പലതിനും പല വറവാണ്, അതുകൊണ്ടാണ് ഒരുമിച്ച് വറക്കാത്തത്. അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് വറവാവും, ബദാമിന് കുറച്ച് താമസമുണ്ട്. അതുപോലെ തന്നെ പീനട്ടും കുറച്ച് താമസമുണ്ട്, അതാണ് ഒരുമിച്ച് ഇടാത്തത്. ഒക്കെ 50 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇനി പീനട്ടും കുറച്ച് വറുത്തെടുക്കാം. നമ്മുടെ പീനട്ടും നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി പീനട്ട് ഒന്ന് തണുത്തിട്ട് നമുക്ക് അത് ഹാഫാക്കി എടുക്കണം. നമ്മൾ കയ്യിൽ ഇതിങ്ങനെ ആക്കിയാൽ ഹാഫാവും, കണ്ടോ. നമ്മൾ ബദാം കട്ട് ചെയ്തിട്ട് ആക്കിയെന്ന് വെച്ചാൽ പീനട്ട് വെറുതെ ഇങ്ങനെ ആക്കിയാൽ അതിങ്ങനെ ഹാഫായി കിട്ടും നമുക്ക്. അങ്ങനെ എല്ലാ പീനട്ടും നമുക്കിങ്ങനെ ഹാഫാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഏത് പ്ലേറ്റിലേക്കാണോ ഇത് പകർത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ പ്ലേറ്റ് നല്ലപോലെ നെയ്യ് തടവി എടുക്കണം. നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഓയിലോ തടവി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് തടവി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് പാവിലിട്ട് എടുക്കുമ്പോൾ പിന്നെ സമയം ഉണ്ടാവില്ല, ഇതിനൊന്നും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ട സംഗതികളാണ്. അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ കത്തി, ഇത് ചെറുതായി വല്ലാതെ തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് മുറിക്കാൻ സാധിക്കില്ല, പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ അത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ മുറിക്കാനുള്ള കത്തിയൊക്കെ നമ്മൾ മുൻപേ റെഡിയാക്കി വയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും ഒരു ചെറിയ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 150 ഗ്രാം പഞ്ചസാര ഇത് നമുക്ക് മെൽറ്റ് ചെയ്ത് എടുക്കണം. നമ്മുടെ പഞ്ചസാര പാനി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. പഞ്ചസാര പാനി അല്ലാട്ടോ, അത് പഞ്ചസാര പാവാണ്. ശർക്കരയ്ക്ക് പകരം ഞാൻ പഞ്ചസാര ഇടുകയാണ്. ഇനി നമുക്ക് ഇതിലിട്ടിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കണം. തീയ് നല്ലപോലെ, എന്താ പറയുക, ഫ്ലെയിം നല്ലപോലെ കുറച്ചിടണം സ്റ്റവിൻ്റെ, കാരണം പാവ ഉറയ്ക്കാൻ പാടില്ല വല്ലാതെ. ആ പാവായി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് അപ്പുറം ഉറയ്ക്കാൻ പാടില്ല. ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇടാം. ഞാൻ ഇടണില്ല, ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്, ഉണ്ടോ. ഇത്ര ലിക്വിഡായിട്ട് ഇരിക്കണം, കാരണം നമുക്കത് ഇതിലേക്ക് പകർത്തേണ്ടതാണ് വേറൊരു പാത്രത്തിലേക്ക്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കണം, കണ്ടോ. നിങ്ങൾക്ക് കാണാം അധികമില്ല, എന്നാൽ ഉണ്ട്, ആ രീതിയിൽ ഇരിക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഞാൻ നേരത്തെ നെയ്യ് തടവി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ, ആ പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ഇനി ഇത് നമുക്ക് വല്ലാതെ തണുക്കുന്നതിന് മുമ്പ്, എന്നാൽ കുറച്ച് തണുത്തതിന് ശേഷം, ഒരു 5 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ വല്ലാതെ തണുത്താൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും. അപ്പോൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ പീസസ് നല്ല ഭംഗിയിൽ കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കത്തി താഴണ മട്ടിൽ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് മുറിക്കാൻ കിട്ടില്ല. നമുക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അത്ര വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കാം.
ചൂണ്ടി ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് സ്ക്വയർ പോലെ ആക്കി എടുക്കാം. അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല കയ്യിൽ, അതാണ് ഈ സമയത്ത് തന്നെ ചെയ്യണമെന്നാണ്. ഇപ്പോൾ സ്ക്വയർ പോലെ ആക്കിയാൽ ഇനി ഒരു 10 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ, നല്ല ഗ്ലേസിങ്ങോട് കൂടി നമ്മുടെ ആ പാവ് ശരിയായി വന്നിട്ട്. വല്ലാതെ പാവ് മുറുകാൻ പാടില്ല, അതാ കണ്ടോ, വല്ലാതെ നൂൽപ്പരവും പാവ് വേണ്ട. എന്നാൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള കണ്ടോ, നല്ല ഷൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട്. ഇത് നമുക്ക് ശർക്കര വെച്ചും ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബൈ.